തിരുവിതാംകൂർ സഹോദരിമാരുടെ കുടുംബത്തിൽ നിന്നും April 18 ഹരിശ്രീ കുറിച്ച നടന വൈഭവം പതുക്കെ പറന്ന് എത്തിപ്പിടിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ രണ്ടെണ്ണം. പുത്തൻ തലമുറയുടെ വാക്ക് കടമെടുത്താൽ ദി റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ. തിരശീലയിൽ നിറഞ്ഞടിയ ശോഭനയുടെ അഭിനയ തികവിനെ മാറ്റുകൂട്ടാൻ കടമെടുത്ത ചില ശബ്ദങ്ങൾ ഇവിടെ പരിചയപ്പെടാം. ആരുടെ ശബ്ദമാണ് ശോഭനയുടെ ശരീരഭാഷയിലൂടെ കേൾക്കാൻ കർണാനന്ദം എന്ന് കമന്റ് ചെയ്യുമല്ലോ. കുട്ടി ഇങ്ങനെ എങ്ങോട്ടാ പോയത്? ഞാൻ എന്തെങ്കിലും പിടിക്കാത്ത രീതിയിൽ പെരുമാറിയ കുട്ടിയോട്? എനിക്കതായിരുന്നു വിഷമം മുഴുവനും. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു, ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കല്ലോ, വാ, ഇന്ന് ക്ലാസ് അല്ലേ കുട്ടിക്ക്, ഇരിക്ക. നന്നേട്ടം പറഞ്ഞു ചില നേരത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ട വല്ലാത്തൊരു രീതിയാണെന്ന്. എല്ലാ നേരത്തും എല്ലാരും ഒരുപോലെ ആവണമെന്നില്ല. എന്താ കുട്ടിയുടെ മുഖത്തൊരു വല്ലായിക? ആ കുട്ടിക്ക് ഒരു നിമിഷം പോലും സണ്ണിച്ചായനെ കാണാതെ കഴിയാനാവില്ല. അരുണാണെന്ന് കരുതിയിട്ടാണെങ്കിലും സണ്ണിച്ചായനെ ആ കുട്ടി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. സണ്ണിച്ചായനെ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഇനിയും ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റബോധം കൊണ്ട് നമുക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, വിധിച്ചിട്ടില്ലെന്ന് കരുതിക്കോളാം. ഞാൻ ഓർമ്മ വെക്കുമ്പോൾ ഞാൻ അനാഥാലയത്തിലാണ്. അച്ഛനും അമ്മയും വീടുമൊക്കെ വെറും സങ്കല്പങ്ങൾ. രാത്രി വിശാലമായ ഹാളിൽ നിരത്തിയിട്ട കട്ടിലുകളിൽ ഒന്നിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ വരുന്നത് ഉറക്കമല്ല, കണ്ണീരായിരുന്നു. എന്താ മേരെ ഇത്? അതൊക്കെ മറന്നുകളെ. എങ്ങനെ മറക്കാനാവും നന്നിട്ട? ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളരുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വന്നപ്പോഴെന്താ ഗുഡ് മോർണിംഗ് പറയാതിരുന്നത്? ടീച്ചറെന്താ ഗുഡ് മോർണിംഗ് പറയാതിരുന്നത്? മിടുക്കൻ. എന്ത് പേര് ഉഷ? പേരാ എങ്കിൽ മോളൊരു നല്ല പേര് പറയൂ. കവിത. അതാരുടെ പേരാ? എന്റെ പേര്. കൊള്ളാം, നല്ല പേര്. മോടെ പേരെന്താ? ലേഖ. മോന്റെ പേര്? കണ്ണൻ. മോന്റെയോ? ബാബു. വെരി ഗുഡ്. സാരി എവിടെ? സാരി എവിടെ? ഞാൻ പറഞ്ഞില്ലേ എന്നോട് സാരി വാങ്ങിച്ചിട്ടില്ല, ഇന്നേ വാങ്ങിക്കുള്ളൂ. അപ്പൊ എന്നാ വാങ്ങിച്ച സാരി എവിടെ? അത് ആർക്ക് കൊടുത്തു? എനിക്കിപ്പൊ അറിയണം. സാരി വാങ്ങിച്ചിട്ടില്ല. എന്തിനാ കള്ളം പറയുന്നത്? ഇതാ ബില്ല്. എനിക്ക് പോക്കറ്റിന്ന് കിട്ടിയതാ. വിഷയം മാറ്റൊന്നും വേണ്ട. എനിക്കിപ്പൊ അറിയണം ആ സാരി എവിടെ, ഇന്നലെ വാങ്ങിച്ച സാരി എവിടെ? ഇപ്പൊ പറയാൻ മനസ്സില്ലെങ്കിലോ? നാണിയമ്മ എന്നോട് പറഞ്ഞതാ പോലീസുകാരുടെ സ്വഭാവം ഒക്കെ ഒന്ന്, അവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ ബന്ധമാണെന്ന്. വീണ്ടും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്ത് കുഴപ്പം? എനിക്കറിയില്ല. സുധിയാട്ടിൻ മന്ത്രിയുമായി രഹസ്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇനിയും ചിലപ്പോ ബേപ്പൂര്. ഇനി അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് പേടിയൊന്നും. സുധിയാട്ടിനെ എനിക്ക് നഷ്ടപ്പെടും. എന്നെ രക്ഷിക്കണം. ഇനി എത്ര പേര് മരിച്ചൊന്ന് കണക്കെടുക്കാൻ പോയാൽ മതിയല്ലോ. ഏട്ടൻ വന്നിരുന്നു, ായിട്ടല്ല എവിടെ കൊണ്ടുപോയ ഈ പാപമൊക്കെ കഴുകി കളയാ. ഇത് അനന്തേട്ടിനെ കൊടുക്കണം. കുഞ്ഞുണ്ണിയേട്ടൻ അറിയരുതേ. മുഴുക്കം കൂട്ടി ഇത് കുഞ്ഞുണ്ണിയേട്ടനെ കൊടുക്കണം. അജയൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ കുറച്ച് പാടുവോ? പഠിച്ചതാണോ? കുറച്ച്. പിന്നെന്താ പാടാത്തെ? ഇത്രയും വാസനയുണ്ടായിട്ട് പിന്നെന്താ കൂടുതൽ പഠിക്കാത്തത്? കൊല്ലതൊക്കെ. ആരേ? അവനെ കൊല്ലതൊക്കെ. എനിക്കിതിൽ കഷ്ടമേ. അവനെ കൊന്ന് അവൻ രക്തത്തെ കുടിക്കണോ?
അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം സത്യം